കുമ്മായിട്ട് കുറച്ചാള് നമ്മള് വെട്ടിക്കളച്ചിട്ട് കുമ്മായൊക്കെ ഇട്ടിടുവാണെങ്കിൽ ഇതിനകത്താണെങ്കിൽ പോച്ചയൊന്നും വരത്തില്ല, കളയൊക്കെ പോകും. അപ്പൊ അങ്ങനെ ഇടാതെ വന്നോണ്ടാണ് ഇത്രയും കള വന്നത്. നമ്മളെ പഠിച്ചു വരുമല്ലേ, ഇപ്പൊ റെഡി ആയിക്കോളും. ആദ്യത്തെ ആയതുകൊണ്ട് ഇങ്ങനെ ആദ്യത്തെ അല്ല, നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. ഏതാണ്ടൊരു 60 മോഡില ഏതാണ്ട് 600 നമ്മൾ ഒപ്പിച്ചവരാ. അതിൽ നിന്നാണ് നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഇതിനോട് വന്നത്. 60 മോഡെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഒരു പിടിക്ക് 50 വരെ ഉണ്ട് വില. അപ്പൊ റീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ കുറച്ചുകൂടെ വിപുലമായിട്ട് നടത്താവുന്നു. ഇത്ര 60 മൂടായിരുന്നോ 100 മൂടായിരുന്നു? 100 മൂട് കഷ്ടിച്ചുള്ളായിരുന്നു. അപ്പം 10-600 നമ്മൾ ഒപ്പിച്ചതാ. അപ്പൊ ഞാൻ അതിനോടുള്ള താല്പര്യം കൊണ്ട് കുറച്ച് വിപുലമായിട്ട് ഇടാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ ഇവിടെ എല്ലാം ചീര ഇടയ്ക്കൊക്കെ നടുവെന്ന് പറഞ്ഞായിരുന്നു. ഇടയ്ക്കൊക്കെ ഉണ്ട്, കുറെ ഏരിയകളിലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ ചീനിയൊക്കെ കണ്ടുണ്ട്, ഇത്രയും കിളിച്ചിട്ടുണ്ട്, ഇത്രയായി വന്നിട്ടുണ്ട്. അങ്ങോട്ടുള്ളത് പിന്നീടാണ് ഞാൻ നട്ടത്. സമയക്കുറവ് മൂലം ലാസ്റ്റ് ഏരിയകളിലൊക്കെ നടാൻ താമസിച്ചു പോയി. അവിടെയൊക്കെ കിളിച്ച് വരുന്നേ ഉള്ളൂ. ഈ ഏരിയയിലൊക്കെ കിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ചീര നട്ടിട്ടുണ്ട്. ഇന്നലെ നട്ട കാരണം ഇതിനൊരു വാട്ടമുണ്ട്. അത് കുഴപ്പമില്ല, നാളത്തേക്ക് അതൊക്കെ ഇങ്ങ് മാറും. അവിടെ നട്ടത് കാണിക്കാം. ഇവിടെ നട്ട് കാണിക്കാണ്ട്, ഇവിടെ നമ്മൾ ഒരാഴ്ചയായെന്ന് തോന്നുന്നു നട്ടിട്ട്. സംഭവം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയെല്ലാം ഇളക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ കോഴിവെള്ളം ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കമ്പോസ്റ്റാക്കി. അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം റെഡിയാക്കിയിടുവാണ്. എന്താ ലാസ്റ്റൊക്കെ നമ്മൾ ചീനി അട്ടേക്കുന്ന കുറച്ച് താമസിച്ചു, അതുകൊണ്ട് അവിടെ കിളിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്, ഇതെല്ലാം ചീനി ആട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പയർ അതുപോലെ വഴുതനം വെണ്ടയൊക്കെ നടാൻ വേണ്ടിയിട്ടാണ്. ഇവിടൊരു പന്തലൊക്കെ ഇടണം, ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. ഇനി കുറേ കുറേ വീഡിയോ വരുന്നതായിരിക്കും. ഇടയ്ക്ക് നമുക്കൊരു എന്തുവാ പറയുന്നത് തടസ്സം വന്നു, അത് കാരണം വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല, അത് താമസിച്ചു പോയത്. ഇനി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതും എല്ലാം കൃത്യമായിട്ട് വീഡിയോ പിടിച്ചിടാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഞങ്ങൾ വളം എന്തു പറയുന്നത് കുറച്ച് തോണ്ടിയിട്ട് മണ്ണിട്ട് മണ്ണൊന്ന് മാറ്റിയിട്ട് ചാണകപ്പൊടിയും കോഴിവെള്ളം കൂടി ഇട്ടിട്ടാണ് ഈ കമ്പെല്ലാം നട്ടത്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി കാര്യമായിട്ട് വളം ഇനി ചീനിക്ക് ഇനി 1.5 മാസം ആകുമ്പോൾ ചെയ്താൽ മതി. ബാക്കിയുള്ളതിനൊക്കെ നമ്മളിനി കാര്യമായിട്ട് വളവിടേണ്ട സമയമാണ്. അപ്പം ബാക്കി ഐറ്റംസ് എല്ലാം പാകിടം കാണിക്കാം. അതെല്ലാം പാകിയിട്ടുണ്ട് നമ്മൾ ട്രേക്കകത്ത്. അതെല്ലാം കിളിച്ച് റെഡിയായി വരുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ ഇടയ്ക്കെല്ലാം നടണം. ഇടയ്ക്കെല്ലാം നട്ട് അടിപൊളിയാക്കി എടുക്കണം. ഇവിടെ ആദ്യം പ്ലാനിട്ട് ഇഞ്ചി നടാനായിരുന്നു. ഇഞ്ചി മഞ്ഞളൊക്കെ ഈ വാരം പിടിച്ചിട്ട് അഥവാ മഴ പെയ്ത് വെള്ളം നിൽക്കുകയെന്ന് വിചാരിച്ചാൽ അവിടെ ചെറിയ പൊക്കത്തിൽ വാരം എടുത്തിട്ട് അപ്പോഴാണ് വീട്ടുകാർ പറഞ്ഞത്. അവരൊക്കെ നേരത്തെ ചെയ്യുന്ന അച്ഛനും അമ്മയൊക്കെ അവർ പറഞ്ഞ് ഇപ്പോഴല്ല ഇഞ്ചി വേണ്ടത്, മഴ ടൈം ആകുമ്പോൾ നട്ടാൽ മതി. എന്നാൽ പിന്നെ ഇവിടെ ചീര നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചീര നട്ടേക്കുക. മഴയ്ക്ക് മുന്നേ ചീര പറിച്ചാൽ മതി. വെള്ളമൊന്നും ചേർത്തില്ല എന്ന് ഇച്ചിരി ഹൈറ്റിലൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്, മണ്ണൊക്കെ ഇട്ടേക്കുന്നത്. നമ്മുടെ മണ്ണ് ഇത് ശരിക്കും ഈ മണ്ണല്ല കേട്ടോ, നമ്മുടെ മണ്ണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഗ്രാവൽ അടിച്ച് നിർത്തിയതാണ്. ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ മണ്ണ് ശരിക്കും ഇവിടെ പോയി തപ്പിയാൽ കിട്ടും. ആ ഇവിടെ ഉണ്ട്, പുറത്തെ പുഴയുടെ ഒന്നും വേണ്ട. ഇതാണ് ഞങ്ങളുടെ ശരിക്കുള്ള മണ്ണ്. ഇത് മൊത്തം ഗ്രാവൽ അടിച്ച് നിർത്തിയതാണ്. മൊത്തം ഗ്രാവൽ അടിച്ച് നിർത്തിയ ഇത് നല്ല മണ്ണാണ്. ഗ്രാവലാണെങ്കിൽ പോലും നല്ലതാണ്. ഇവിടെ എല്ലാം വിളയുമെന്നാണ് പറയുന്നത്. നമ്മുടെ മണ്ണിനെക്കാട്ടി എല്ലാ കാര്യങ്ങളും വിളയുമെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം, വിളഞ്ഞാൽ നമ്മൾ വിളഞ്ഞില്ല നമ്മൾ വിളയിപ്പിച്ചെടുക്കും. ഓക്കെ,
നമ്മൾ പൈപ്പൊന്നും ഇട്ടില്ല കേട്ടോ, തുടക്കമായ കാരണം ഒരുപാട് പൈസ അതിൻ്റെ പുറത്ത് ചിലവാക്കണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. ഒരുപാട് പൈസ ചിലവാക്കണ്ടാന്ന് വിചാരിച്ച് പൈപ്പ് നമ്മൾ പഴയ സെറ്റിങ് തന്നെയാണ്, ടേപ്പ് ഇടാന്നൊക്കെ, ടേപ്പ് ഇറിഗേഷൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ആദ്യമേ മുതൽ മുടക്ക് ഒരുപാട് വേണ്ടാന്ന് വിചാരിച്ച് തൽക്കാലം ഒഴിവാക്കി നിർത്തിയേക്കുവാണ്. അതൊക്കെ ചെയ്യണം. ഇനിയിപ്പം ഇനി ഇടവെള്ളമെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൈപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഇത്രയും ചീനി അങ്ങ് വളർന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൂടെ ഈ പൈപ്പിട്ട് വെള്ളം അടിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും, കൊണ്ടു നടക്കാനേ പാടായിരിക്കും. അപ്പോൾ പിന്നെ പൈപ്പിങ് ചെയ്യേണ്ടി വരും. ഒരു ദിവസം കൊണ്ട് ഇത്ര ഏരിയ അപ്പോഴത്തേക്ക് നനച്ച് വരണമെങ്കിൽ കുറേ പാടുപെടും. അതുകൊണ്ട് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചെയ്യേണ്ടി വരുവാണെങ്കിൽ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മുടെ ചീനിയൊക്കെ ഇത്ര ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണ്. മണ്ണ് ഞങ്ങളുടെ ഇതാണ് വെള്ളമണ്ണ്. വെള്ളമല്ല, ഒരുമാതിരി കറുത്ത ഒരു മണ്ണ്. ഈ കിണറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളം കോരുന്നത്. ഇതൊരു 6-7 തൊടി അങ്ങോട്ടേ ഉള്ളൂ, പക്ഷെ വെള്ളം ഒരു 3 തൊടി ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, വലിയ കിണറാണ്, അത്യാവശ്യം വെള്ളം കിട്ടുന്നുണ്ട്. വേനലാകുമ്പോഴത്തെ കാര്യമേ ഉള്ളൂ. പിന്നെ ഈ ഏരിയയിലൊക്കെ നമുക്ക് അവിടുന്ന് വീട്ടിൽ ഒരു കുളമുള്ള കാരണം അവിടുന്ന് ഇങ്ങനെ പൈപ്പ് വേണമെങ്കിൽ എടുക്കാം, അഥവാ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ കുളത്തിൽ നിന്ന് പൈപ്പിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചാണകവളം, ചാണകപ്പൊടിയും കോഴിവളവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് നനച്ചിട്ട് വെട്ടിക്കൂട്ടി മൂടിയിട്ടേക്കാണ്. ചാണകവളം, ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കൂട്ടിയിട്ടേക്കാണ്. അത് നല്ലപോലെ എന്താ പറയുന്നത്, ജൈവവളം കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ കമ്പോസ്റ്റായി വരുന്നുണ്ട്, നല്ലപോലെ കമ്പോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചടച്ചടയെന്ന് കയറി വരും. അപ്പോൾ ഓക്കെ, ഇപ്പം നമ്മൾ ട്രേയിലെ പാകുന്നതും നമ്മുടെ വിത്തുകളെല്ലാം പാകുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.